മോർണിംഗ്. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നിന്റെ സിംഹാസന മുൻപാകെ ഞങ്ങൾ വന്നിരിക്കുന്നു. സ്വർഗസ്വനായ രാജാവെ, നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനായ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 16-ാമത്തെ പാട്ട് പാടി നമ്മുടെ ആരാധന ആരംഭിക്കാം. സോങ് നമ്പർ 16. അതിനെ തുടർന്ന് ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കും. ഒന്നാം പാഠഭാഗമായി ഉൽപ്പത്തി 32-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് സൺ ടേക്കൺ ഫ്രം ജെനിസിസ് ചാപ്റ്റർ 32:22-32. ഉൽപ്പത്തി 32:22 മുതൽ 32 വരെ. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടന്ന് കടവ് കടന്നു.
അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനഗരെ എത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോവ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ വിശ്വസാകുവോളം അവനോട് മല്ലി പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലി പിടിക്കയിൽ യാക്കോവിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിനെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്തേന്ന് അവൻ അവനോട് ചോദിച്ചതിനെ, യാക്കോബെന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലി പിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോവെന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്തേ എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രയേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. പുതിയ നിയമ പാഠം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 18 വരെ. ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ലെസൺ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 verses 1-18. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെല്ലേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവന് 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്നും പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പാത്രം ആകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ച്, ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ്
എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചേതമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെ പുതിയ നിയമം പഴയ നിയമ പാഠങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധനാകുന്നു.
പ്രാണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ശില്പിയും പണിക്കാരനുമായ പൗലോസ് കൽപ്പനകളെ വിളിപ്പോടും വിശുദ്ധിയോടുകൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ലീഗ തെസ്സലോനിക്കയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്നും സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകയും പെരുകിയാൽ
ഞങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അതാ നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. കർത്താവായ യേശുവിൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തുനിന്ന് അഗ്നിജാലിയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാർ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയവിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യമായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിയാണ് ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകൾ എടുത്തിൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രോഗാടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കണ്ണങ്ങൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യൂതുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ ബബുകളു സുബാലോൽമീൻ. സഹോദരേ, നമ്മടകത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധവാക്യങ്ങളിലെ ദൈവത്തിന്റെ ജീവവചനത്തിന്റെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ എവങ്കലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമല ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ ഉയർത്തുന്നേൽപ്പിന് ശേഷം ഇവയെ പ്രകാരം സംഭവിച്ചു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരവിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത കാണുകയും ആണിപ്പഴുതൽ വിരലിടുകയും അവന്റെ വിലാപുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായി തീരുകയിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
ദൈവിക രഹസ്യങ്ങളെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും
മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠതയെ സ്തുതിക്കുന്ന ക്രോബന്മാരോടും നിനക്ക് കാതിശ പാടുന്ന അസ്രാഫ്യന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനം മുൻപാകെ ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദുഷ്ടതക്കാണ് മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവിളെ ആടുകൾ മേ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാട് കടച്ചിട്ടിനെ നീ കീറിക്കളയണമേ. പാവികൾ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവ നീ മുഖാന്തരം തിരിച്ച് വരികയും നിന്റെ മുമ്പാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രകാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനയിൽ പ്രസാദിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്തങ്ങ് ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദന ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ബബുഗുലു സുബാലോൽമീൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകലും പാപികളുമായ നാം ആമീനെന്ന ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധമുള്ള ഗുരുകായും പരിശുദ്ധനാകുന്നു. ഞാൻ വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടുകാന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്രനും പ്രകാശത്തിലുള്ള പ്രകാശവും സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ seated. Those who are celebrating their birthdays and wedding anniversaries, please come forward for the thanksgiving prayer. Janmana Sotra Prathanikayittum Vivaha Varshika Sotra Prathanikayittum orungi vannittullavarkku prathanikayittu ee samayathu munbottu kadannu varavunnu.
എന്മനമേ ഹോവേ വാഴ്ത്തുകൊണ്ട് സർവാന്തരവും എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവേ വാഴ്ത്തുകൊണ്ട് ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ പരിശുദ്ധാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്കായി കടന്നു വരുന്നു. കർത്താവേ, ന
നീ ഒരുക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാൻ വളരുവാൻ, അനുഗ്രഹീതരായ മാതാപിതാക്കന്മാരുടെ മക്കളായൊക്കെ വളരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അവിടുന്ന് ഇടവരുത്തുന്ന ദൈവകരുണയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ തങ്ങളുടെ ആയുസ്സിൽ ഒരു വർഷം കൂടെ പിന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പാൻഡമിക്കിൻ്റെ നാളുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം എത്ര അത്ഭുതകരമായി അതിശയകരമായി ഈ പ്രിയപ്പെട്ട മക്കളെ നീ അവിടുന്ന് പോറ്റി പുലർത്തുന്നു. അവരുടെ യാത്രകളിൽ, ജോലി കാര്യങ്ങളിൽ, കുടുംബജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ, കർത്താവേ, സകലവിധമായ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കാവലും കരുണയും ഒക്കെ അനുഭവിപ്പാൻ നോക്കണം. കർത്താവേ, കൃപ ചെയ്യുന്നതിനായി നന്ദിയോട് സ്തോത്രം. പ്രവേശിക്കുന്ന പുതുവർഷം എല്ലാ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആരോഗ്യത്തോടെ, കൂടുതൽ ദൈവകൃപയോടെ സമർപ്പിതരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി, അവിടുത്തെ ശുശ്രൂഷക്കാരായി നിലനിൽപ്പാൻ നിന്റെ മക്കളെ തുടർന്ന് അവിടുന്ന് യോഗ്യരാക്കണമേ. പുതുവർഷം എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങളാൽ ഇന്ന് ഞങ്ങളോടൊപ്പം കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെ ഓർക്കുന്നു. അവർ വായിക്കുന്ന ഇടങ്ങൾ പരിപാലിച്ച് കർത്താവ് പുതുവർഷം അവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. രണ്ടായിരത്തി 2021 മാരാമം കൺവെൻഷൻ ഗീതത്തിൽ 8-ാമത്തെ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രകാഴ്ച സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളെ ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ,
അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തന്ന എല്ലാ നല്ല അനുഗ്രഹത്തിനും നന്മയിൽ നിന്നും വേർതിരിച്ച് തിരുനാമോത്സനായി അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ സ്വീകരിക്കണം. തിരുസനം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ കാഴ്ചകളെയും ഞങ്ങളെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീതമായ ഈ ദിവസം, ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ മാത്രപ്പെടുത്തുവാൻ ലഭിക്കുന്ന എല്ലാവരെയും അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി കയറേറ്റാം, സ്തോത്രം ചെയ്യാം. ഈ ദേവാലയത്തിലിരുന്നും ഭവനങ്ങളിലിരുന്നും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഒരുമിച്ചുള്ളതായ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവെങ്കിലിനായി വായിച്ച വേദഭാഗമാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ 20:24-29. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:24-29 വാക്യങ്ങൾ 28-29 വാക്യം ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞു. തോമസ് ആൻസേർഡ് ഹിം, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ജീസസ് സെഡ് ടു ഹിം, ഹാവ് യു ബിലീവ്ഡ് ബിക്കോസ് യു ഹാവ് സീൻ മീ? ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹാവ് നോട്ട് സീൻ ആൻഡ് ഹാവ് ബിലീവ്ഡ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, അല്പസമയം ഞങ്ങൾ തന്നെ വചനത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ ആഴമേറെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞാൻ ഹൃദയങ്ങളെ തുറക്കണമേ. കേൾക്കുന്ന വചനം സ്വീകരിപ്പാനായിട്ടുള്ള കൃപ തരണം. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഈസ്റ്റർ സൺഡേക്ക് ശേഷം നമ്മൾ പുതു ഞായറാഴ്ചയിലാണ് ഇന്ന് ദേവാലയത്തിൽ ഒരുമിച്ച് ആയിരിക്കുന്നത്. ന്യൂ സൺഡേ എന്നാണ് ഈ സൺഡേ സഭ വിളിക്കുന്നതായ പേര്. പുതിയ ഞായറാഴ്ച. ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ആൻഡ് ഗോഡ് എന്നാണ് ഇന്ന് സഭ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ വിഷയം. യേശു ക്രിസ്തു നമ്മുടെ കർത്താവും ദൈവവും. എല്ലാ വർഷവും ഈസ്റ്ററിന് ശേഷം നമ്മൾ വായിക്കുന്ന ചില റെഗുലറായി വായിക്കപ്പെടുന്നതായ ചില വേദഭാഗങ്ങളാണ് ഇന്നും നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളത്. തോമസ് അപ്പോസ്തലൻ ഇല്ലാതിരുന്നതായ സമയത്ത് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അവർ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല. ഐ വാണ്ട് ടു സീ ഹിം. എനിക്ക് കാണണം, എനിക്ക് അവൻ്റെ മുറിപ്പാടുകൾ തൊടണം, അവൻ്റെ മാർക്കുകൾ കാണണം എന്ന് പറയുകയാണ്. എന്നാൽ തോമസ് ഉള്ളപ്പോൾ വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെടുകയും ഈ വേദഭാഗം നമുക്ക് പരിചിതമായ ചിന്തകൾ നമുക്ക് തരികയും ചെയ്യുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്ന് ചെറിയ ചിന്തകൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പങ്കുവെക്കണം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് വൺ, ദി പ്രസൻസ് ഓഫ് റിസൻ ലോർഡ് പ്രൊവൈഡ്സ് ടോട്ടൽ ചേഞ്ച് ഇൻ അവർ ലൈഫ്സ്. ഉയർത്തെഴുന്നേറ്റതായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ആകമാനം മാറ്റങ്ങൾ നൽകുകയാണ്. ആകമാനമായ മാറ്റം, ദ ടോട്ടൽ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് ഉള്ള ശിഷ്യന്മാരെയും ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആദിമ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പറ്റിയും അവരുടെ വിശ്വാസത്തെയും അവരുടെ രീതികളെയും ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്നാൽ ഉയർത്തുന്നതിന് ശേഷം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഈ സമൂഹത്തിൽ വന്നതായ വലിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ നിൽക്കുന്നതായ തോമസ് വിശ്വാസത്തിൻ്റെ വലിയ പൂർണ്ണതയിലേക്ക് വളരുകയാണ്.
വലിയ ദുഃഖത്തിൻ്റെതായ അനുഭവങ്ങൾ കിടന്നതായ സമൂഹം വലിയ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അനുഭവങ്ങളിലേക്ക് മാറുകയാണ്. വലിയ പ്രഖ്യാപനങ്ങളിലൊക്കെ വലിയ മാറ്റം സംഭവിക്കുകയാണ്. മടങ്ങിപ്പോകുന്നവരൊക്കെ തിരിച്ചു വരികയാണ്. നമ്മൾ എമ്മൗസിലേക്കുള്ള യാത്രയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മീൻ പിടിക്കാനായി പോയ ശിഷ്യന്മാർ വീണ്ടും തിരിച്ചു വരികയാണ്. തള്ളിപ്പറഞ്ഞവൻ പറയുകയാണ്, കർത്താവേ നീ സകലവും അറിയുന്നല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. ഓടി ഒളിച്ചവർ, മാറിപ്പോയവർ, ദൂരെ നിന്നവർ എല്ലാം ഉയർത്തെഴുന്നേൽപ്പ് അവരെ വീണ്ടും അടുപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ ദുഃഖത്തെ സന്തോഷമുള്ളതാക്കി തീർക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ അവിശ്വാസത്തെ വിശ്വാസമുള്ളതാക്കി തീർക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ രോഗത്തെ സൗഖ്യമുള്ളതാക്കി തീർക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യബോധമില്ലാതിരുന്ന ഒരു സമൂഹത്തിന് വലിയ റെസ്പോൺസിബിലിറ്റി ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പറയാൻ ശ്രമിക്കുന്നത്, പ്രസൻസ് ഓഫ് റിസൻ ലോർഡ് പ്രൊവൈഡ്സ് ടോട്ടൽ ചേഞ്ച് ഇൻ അവർ ലൈഫ്സ് എന്നുള്ളത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം അത് വലിയ മാറ്റമാണ്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതായ വലിയ മാറ്റമാണ് ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് തോമസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പ് ശേഷം, ഈസ്റ്റർ സൺഡേക്ക് ശേഷം, പുതു ഞായറാഴ്ച ഈ ന്യൂ സൺഡേയിൽ നമ്മൾ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകണം, ഒരു ധ്യാനമുണ്ടാകണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ശിഷ്യന്മാരുടെയും ആദിമ സമൂഹത്തെ സഭയുടെ സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ ഒരു ടോട്ടൽ ചേഞ്ച് സംഭവിപ്പിച്ചു എങ്കിൽ ഇന്നും അത് പോസിബിളാണ്, ഇന്നും അത് സാധ്യമാണ്. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ എനിക്ക് യഥാർത്ഥമായി ദർശിക്കുവാൻ കഴിയുമ്പോൾ, മീനിങ് ഫുള്ളായി ഈ റിസൻ ലോർഡിനെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ, തീർച്ചയായും എൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള പരിപൂർണമായ ആഗമാനമായ മാറ്റം സംഭവിക്കും എന്നുള്ളത് വിശ്വസിപ്പാനായിട്ട് സാധിക്കട്ടെ. ഈ പ്രഭാവത്തിൽ ദേവാലയത്തിലിരുന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ അവിശ്വാസത്തെ വിശ്വാസമാക്കി മാറ്റുവാൻ, എൻ്റെ പല പ്രഖ്യാപനങ്ങളെയും തേജസ്സുള്ളതാക്കി മാറ്റുവാൻ, എൻ്റെ പല ദുഃഖങ്ങളെയും ആനന്ദകരമായി മാറ്റുവാൻ, എൻ്റെ പല രോഗങ്ങളെയും സൗഖ്യമുള്ളതാക്കി തീർക്കുവാൻ, എൻ്റെ പല കഷ്ടപ്പാടുകളെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തെ എൻ്റെ ജീവിതങ്ങളിലേക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് ഒരാളുടെ അവിശ്വാസത്തെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുകയാണ്. The risen Lord wants to lead a person into unbelief, into faith. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ വേണമെങ്കിൽ പറയാമായിരുന്നു, ഇവിടെ നമ്മൾ കാണാം 10 ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. യൂദ മരണപ്പെട്ടു, തോമസ് അപ്പോസ്തലൻ അവിടെ ഇല്ല. ഈ 10 പേരും വിശ്വസിച്ചു, എന്നാൽ ഈ ഒരുവൻ മാത്രം അവിശ്വസിച്ചു, ഞാനിത് കാണാതെ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ യേശുവിന് വേണേൽ പറയാൻ പോലും, ഞാൻ ഇത്രയും കഷ്ടത അനുഭവിച്ചതല്ലേ, ഇത്രയും അടി കൊണ്ടതല്ലേ, ഇത്രയും ഞാൻ വേദനപ്പെട്ടതല്ലേ, ഞാൻ എത്രയോ കഴിഞ്ഞ 3.5 വർഷമായി വീണ്ടും വീണ്ടും ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും. പിന്നെ എന്തുകൊണ്ട് തോമസിന് മാത്രം ഇത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല? ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും പരിഭവം പറഞ്ഞേനെ, തീർച്ചയായും നമ്മളെല്ലാവരും പരിഭവം പറഞ്ഞേനെ. എന്നാൽ ഒരു ആളുടെ, ഒരു വ്യക്തിയുടെ അവിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിപ്പാൻ തക്കോണം
യേശു വീണ്ടും എന്ത് ചെയ്യുകയാണ്? വീണ്ടും അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ വലിയ ശക്തി എന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരാളുടെ വിശ്വാസത്തിന് വേണ്ടി, ഒരാളുടെ സൗഖ്യത്തിന് വേണ്ടി, ഒരാളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാനായി താല്പര്യത്തോടെ കടന്നു വരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. സന്ധ്യയായപ്പോൾ യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് അക്കരയിലേക്കൊരു യാത്ര നടത്തി. നമ്മൾ കാണുന്നുണ്ട് അക്കരയിൽ പോയത് ആരെ കാണാനായിരുന്നു? പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തികളെ കാണാൻ വേണ്ടിയാണോ ഈ സന്ധ്യയെങ്കിൽ ഇത്രയും തിടുക്കത്തിൽ പ്രതിസന്ധിയിൽ ഈ തടാകത്തിലൂടെ അക്കരയ്ക്ക് പോയത്? ചങ്ങല പൊട്ടിച്ച് നടന്ന, സ്വയം ശരീരത്തെ വേദനിപ്പിച്ച് നടന്ന, സ്വയം അലറിക്കൊണ്ട് നടന്ന, ഭൂതം ബാധിച്ച ഒരുത്തിനു വേണ്ടി, അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി മാത്രം ഇതാ അവൻ അക്കരയ്ക്ക് പോവുകയാണ്. ഈ ദേവാലയത്തിലിരുന്നും ഈ ഭവനങ്ങളിലിരുന്നുമൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പുതു ഞായറാഴ്ച നമ്മളോട് കർത്താവ് പറയുന്നു, അവന് താല്പര്യമുണ്ട്, അവൻ സന്നദ്ധനാണ്. ആർക്കു വേണ്ടി? നിന്റെ, ഒരാളുടെ വിശ്വാസത്തെ പൂർണ്ണതയുള്ളതാക്കി തീർക്കുവാൻ, ഒരാളുടെ ജീവിതത്തിൻ്റെ സൗഖ്യം നൽകുവാൻ, ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റം സംഭവിപ്പിക്കുവാൻ. നമ്മളോട് പറയുകയാണ് അവന് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മൾ പറയുകയാണ്, എനിക്ക് ഒത്തിരി ആൾക്കൂട്ടത്തിൻ്റെയോ ആളുകളുടെയോ ഒന്നും സാന്നിധ്യമൊന്നും എനിക്ക് വേണ്ട. ഒരുവൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും അവൻ വീണ്ടും വരുവാൻ തക്കവണ്ണം സന്നദ്ധനാണ്. വീണ്ടും നമ്മുടെ മുമ്പിലെ കടന്നു വരുവാൻ തക്കവണ്ണം അവൻ സന്നദ്ധനാണ്. അതാണ് ഈ കർത്താവ് പറയുന്നു, ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുക, നീ ഭാരപ്പെട്ടു പോകണ്ട, നീ ഒരിക്കലും തകർന്നു പോകണ്ട. നിൻ്റെ ജീവിതത്തിൻ്റെ, നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളുടെ, നിൻ്റെ രോഗത്തിൻ്റെ, നിൻ്റെ നീറുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ അവൻ നിന്നോടൊപ്പം നിൽക്കുവാൻ സന്നദ്ധനാണ്. അവൻ നിന്നോടൊപ്പം നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവനാണ്. അതാണ് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്നതായ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത വളരെ പ്രശസ്തമായ പ്രഖ്യാപനമാണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ അവൻ്റെ മുറിപ്പാടുകൾ കാണുകയും അവൻ്റെ അണിപ്പാടുകളിൽ എൻ്റെ കരം തൊട്ട് ഞാൻ കണ്ടിട്ട് മാത്രമേ ഞാനിത് വിശ്വസിക്കുകയുള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എന്നാൽ തോമസിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ഒരാഗ്രഹം കാണും, ഇതൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിലെന്ന്. ഒരുപക്ഷെ തോമസിനെ ഇവിടെ ഒരു അവിശ്വാസിയായിട്ടൊക്കെ ഇപ്പം ചിത്തേറിയിരിക്കുമ്പോൾ എൻ്റെ പേരിനോടൊപ്പം ഒരു തോമസ്, രണ്ട് തോമസ് ഉള്ളത് കൊണ്ട് ഞാൻ തോമസിൻ്റെ സൈഡൊന്ന് പിടിക്കുകയാണ്. നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കരുത്, തോമസിൻ്റെ സൈഡൊന്ന് പിടിക്കുകയാണ്. പക്ഷേ തോമസിൻ്റെ സൈഡിൽ നിൽക്കാൻ പലപ്പോഴും ആരുമില്ല, എന്തോ സംശയാലുവായ തോമസ് എന്നാണ് പറയുന്നത്. എന്നാൽ തോമസിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കാണുമെന്ന്, എൻ്റെ ഞാൻ ഈ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വേദഭാഗം ധ്യാനിച്ച സമയത്ത് എൻ്റെ ചിന്തയിലുണ്ടായൊരു തോമസിൻ്റെ ഒരു ആഗ്രഹം കാണുമായിരിക്കാം, ഒരു പക്ഷേ ഇവരെല്ലാം കണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ, ഇവരെല്ലാം കണ്ടു, ഇവർ പത്ത് പേരും കണ്ടു, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അയ്യോ ഞങ്ങൾ കർത്താവിനെ കണ്ട ഉണ്ടല്ലോ, നമ്മൾ ഈ ഇത് പറയല്ലോ, നീ മാത്രം കണ്ടിട്ടില്ല, അങ്ങനാണ് ഇങ്ങനെയാണ് നമ്മൾ. നയാഗര വെള്ളച്ചാട്ടം കണ്ടവർ കാണാത്തവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ, എവിടെ പോയാലും ഇവരെന്ത് ചെയ്യും, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ തോമസിൻ്റെ മനസ്സിൽ ചിന്ത കാണുന്നു, ഒന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ, ഇവർക്ക് മാത്രമേ അത് കിട്ടിയല്ലോ. അപ്പോൾ അവരുമ്പോൾ ആളാകാൻ വേണ്ടി പറഞ്ഞു, ഞാനിത് കാണാതെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ആളാകാൻ പറഞ്ഞായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുക, ഞാൻ തോമസിൻ്റെ സൈഡ് പിടിച്ചുകൊണ്ട് പറയുക. എന്നാൽ ഇത് കൺമുമ്പിൽ, അവൻ്റെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ എന്ത് ഭയങ്കരമാവും, പിന്നെ ഒന്നും പറയാനില്ല. അവൻ ആഗ്രഹിച്ചത് അവൻ്റെ കൺമുമ്പിൽ വന്ന് കാണുക, ഇതാ തോമസേ നീ കാണുക എൻ്റെ ഈ വിരലൊന്ന് കണ്ടേ, ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല, കണ്ടേ.
ഈ കീറിയ പാടുകൾ നീ എന്ന് കണ്ടു. ഇത് കണ്ടപ്പോൾ ഓ തോമസ് അപ്പോസ്തലന് നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ കർത്താവ് ചങ്കത്തടിച്ചായിരിക്കും ഒരു പക്ഷേ. തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന്. ഇതാണ് കമ്മിറ്റ്മെൻ്റ്, ഇതാണ് ഒരു മാനസാന്തരം, ഇതാണ് വിധേയത്വം, ഇതാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രഖ്യാപനം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഇത് വിശ്വാസത്തിൻ്റെ തികവിൽ, സമർപ്പണത്തിൻ്റെ അനുഭവത്തിൽ തോമസ് അപ്പോസ്തലൻ അലറി പറഞ്ഞു കാണും, ചങ്കത്തടിഞ്ഞ് പറഞ്ഞു കാണും. ഒരുപക്ഷെ അവൻ്റെ ഹൃദയത്തിൽ താൻ ആഗ്രഹിച്ചതായിരിക്കാം ഒന്ന് കാണണമെന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളൊരു നിലവിളി. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കൺമുമ്പിൽ കാണുന്ന, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സാക്ഷിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമായിരിക്കണം എന്ത്? എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ഇത് പറയാൻ മാത്രമല്ല, ഇത് നമുക്ക് പറഞ്ഞു പോകാൻ ഭയങ്കര ഇഷ്ടം, പ്രാസത്തിലും ഈണത്തിലും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ള ഒരു സമർപ്പണമായിരിക്കണം. അതുകൊണ്ടാണ് എത്രയോ എത്രയോ ദൂരം താണ്ടി ഈ കർത്താവിനെ സാക്ഷിപ്പാൻ നമ്മളൊക്കെ അഭിമാനിക്കുന്നത് പോലെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ മണ്ണിലും കേരളക്കരയിലുമൊക്കെ ഈ അപ്പസ്തോലൻ എത്തിച്ചേർന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു വലിയ ഉൾവിളി, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. കൺമുമ്പിൽ കാണുക ഈ മുറിപ്പാടുകൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സാക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ സമർപ്പണം ഇതായിരിക്കണം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ് നീ. ഈ ഭൂമിയിൽ നമുക്ക് പലതുമുണ്ട്, പലതും നമുക്ക് അവകാശപ്പെടാനുണ്ട്. പക്ഷെ ഒരു കാര്യം, എൻ്റെ കർത്താവെന്നും എൻ്റെ ദൈവമെന്നും പറയുവാൻ നിനക്കാരാണുള്ളത്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന് പറയുവാൻ നിൻ്റെ മുമ്പിൽ യേശു മാത്രമായിരിക്കണം, യേശു മാത്രമായിരിക്കണം. ഇതാണ് നമ്മുടെ സമർപ്പണം. മൂന്ന് ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചു. പ്രസൻസ് ഓഫ് റിസൻ ലോർഡ് പ്രൊവൈഡ്സ് ടോട്ടൽ ചേഞ്ച് ഇൻ അവർ ലൈഫ്. ഒരു ആഗമനമായ മാറ്റമാണ്, പൂർണ്ണമായ വ്യത്യാസമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. അവിശ്വാസം വിശ്വാസമായി മാറുന്നു, പ്രഖ്യാപനങ്ങളൊക്കെ മാറുന്നു, ദുഃഖം ആനന്ദമാകുന്നു, രോഗം സൗഖ്യമാകുന്നു, കഷ്ടതകൾ പ്രത്യാശയുള്ളതായിത്തീരുന്നു. എന്തോ ഒരു മാറ്റമാണ്. രണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, ഒരാളുടെ വിശ്വാസത്തെയാണെങ്കിൽ പോലും അതിനെ ഊട്ടി ഉറപ്പിക്കുവാൻ, അതിനെ നിലനിർത്തുവാൻ അവൻ താല്പര്യപ്പെടുന്നു. ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ താല്പര്യത്തെ പോലും മാനിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഓരോ അപ്പനുറുക്കുകളും പറക്കിയെടുക്കണം എന്ന് പറഞ്ഞത്, നിലത്ത് വീണ ഓരോ കഷ്ണങ്ങളും പറക്കിയെടുക്കണമെന്ന് ഈ കർത്താവ് ശിഷ്യന്മാരെ ഓർപ്പിച്ചതിന് കാരണം, ഒരു നുറുക്ക് പോലുമെങ്കിലും, ഒരപ്പനുറുക്ക് പോലെങ്കിലും ദൈവത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണെങ്കിൽ പോലും കർത്താവിന് വളരെ പ്രധാനപ്പെട്ട. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രയോ വിലപ്പെട്ടവരാണ്. മൂന്ന്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, നമ്മുടെ സമർപ്പണം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളതായിരിക്കട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈ ഭൂമിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. എന്നാൽ എൻ്റെ ദൈവമെന്ന് പറയുവാനും എൻ്റെ കർത്താവെന്ന് പറയുവാനും ഒരു യേശു നമ്മുടെ മുമ്പിലുണ്ടോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വെല്ലുവിളിയാണ്. എല്ലാം നമുക്കുണ്ട്, പക്ഷേ ഉണ്ടാകേണ്ടവൻ മാത്രം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തോമസ് അപ്പോസ്തലൻ്റെ വലിയ പ്രഖ്യാപനം, സമർപ്പണം നമുക്കും ഉണ്ടാകട്ടെ. ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കിരിക്കുന്നവർ, ഭവനങ്ങളിൽ ഈ ആരാധന ഭവനങ്ങളിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ ശുശ്രൂഷയുടെ മധ്യത്തിൽ നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുവാനുള്ള ഒരു സമർപ്പണം ആവശ്യമാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ യോഗ്യരാക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ചതാണ് വലിയൊരു അവസരത്തിനായി നിന്നോട് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നീ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വലിയ മാറ്റങ്ങൾ നൽകുന്ന ദൈവമാകേ സ്തോത്രം.
കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാരുടെ ദുഃഖങ്ങൾ ആനന്ദകരമായി, രോഗം സൗഖ്യമുള്ളതായിത്തീരുന്നു, പ്രതിസന്ധികൾ പ്രത്യാശയുള്ളതായി മാറി, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതിരുന്നവർക്ക് ലക്ഷ്യവും അവർക്ക് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ ലഭ്യമായിത്തീരുകയാണ്. പിന്മാറിപ്പോയവരെല്ലാം മടങ്ങിപ്പോന്നു, മടങ്ങിപ്പോയവരെല്ലാം തിരിച്ചു വന്നു, അവരൊരുമിച്ച് കൂടി കർത്താവിന് വേണ്ടി ചിതറി ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളായി. എന്തോ ഒരു മാറ്റം ഉയർത്തുന്നതിൻ്റെ കർത്താവ് ഇന്ന് ഞങ്ങളോട് പറയുന്നല്ലോ, മാറ്റം സാധ്യമാണ്, നിൻ്റെ ജീവിതത്തിലും സാധ്യമാണ്. എന്നോടും പറയുക, സാധ്യമാണ്, ദേർ ഇസ് എ പോസിബിലിറ്റി. അതെ, ഉയർത്തുന്നേറ്റ് കർത്താവ് പറയുക, നിൻ്റെ കുടുംബജീവിതത്തിലും നിൻ്റെ ജീവിതത്തിൻ്റെ വിഷമങ്ങളിലും നിൻ്റെ രോഗത്തിലും നിൻ്റെ പ്രതിസന്ധികളിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്, ഉണ്ട്. അതാണ് ഉയർത്തുന്നേറ്റ് കർത്താവ് നമ്മോട് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രധാനപ്പെട്ട ആളാണോ എന്ന് ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കും. കർത്താവ് ഈ പ്രഭാതത്തിലും പറഞ്ഞല്ലോ, അതെ, ഞാൻ, നീ പ്രധാനപ്പെട്ടതാണ്, നിനക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ ക്രൂശിൽ അടിയേറ്റത്, ക്രൂശിൽ കിടന്നത്. ചവിട്ടി അരയ്ക്കപ്പെടാവുന്നതായിരുന്നു, പക്ഷേ നിന്നെയും പറുക്കി നുറുങ്ങിയ ആ അപ്പനുറുക്കുകൾ പോലെ നിന്നെയും ഞാൻ ശേഖരിച്ചിരിക്കുന്നു. ഗദരദേശത്ത് കടന്ന് നശിച്ചു പോകാവുന്നവനായിരുന്നു, പക്ഷെ എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ, ഞങ്ങളുടെ പോരായ്മകൾ ഓർക്കാതെ നീ ഇന്നും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന യേശുവാണല്ലോ. തോമസ് അപ്പസ്തോലൻ കൺമുമ്പിൽ ആ മുറിപ്പാടുകൾ കണ്ടപ്പോൾ നിലവിളിക്കുകയാണ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ യേശുവേ, ഈ ഭൂമി ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയുവാൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് വിളിക്കുവാൻ ഒരു യേശു ഞങ്ങൾക്ക് ഉണ്ടോ? ഈ ഉയർത്തുന്ന എൻ്റെ കർത്താവിനെ കണ്ടെത്തുവാനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ് നീ എന്ന് പറയുവാനും ഈ പ്രഭാവത്തെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. Those who come prepared for the Holy Communion, please stand and repeat the prayer of confession after me. വിശുദ്ധ കുർബാന കഴിക്കുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവൻ കുംഭസാരധന പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് കുംഭസാരധന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുപറയാവുന്നതാണ്. I confess that I have sinned against you, O Father, Son, and Holy Spirit, in thought, word, and deed. I am sorry with all my heart for these my sins. I believe in your promise that you will receive all those who truly repent. O Lord, who is merciful and full of grace, accept me even as you accept the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me from judgment and condemnation. And bring me to life and wholeness. Amen. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമെന്ന് ജനിച്ച് ഞങ്ങൾക്കു വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് നേറ്റു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപനിറഞ്ഞനുമായ കർത്താവെ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിൻ്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും
എനിക്ക് ശിക്ഷാവധിയും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദിപ്പിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സിലിഞ്ഞ് നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിൽ പുതുജീവനം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നിർത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. വിശുദ്ധവും ദൈവികമാ ചുമന കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതലരാക്കണമേ. നിനക്കും തന്റെ ഏകപത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനയും ദത്തത്തിൽ നിന്നോടെ ഉത്തമനുമായി നിന്റെ രോഗായ്ക്കുതയും സ്തോത്രമല്ല ഇപ്പോഴും ഞങ്ങൾക്ക് ഏറ്റും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമ്മനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സർവദാ ഞങ്ങളിൽ വസിക്കുമാറാകണമേ. മശിഹാതമ്പുരാന് സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കർണലാർത്താരുൻഭാഗം നമ്മുടെ തലകളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോദരൻ വസിക്കുകയും ദാനകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കാൽ നിന്റെ സന്നദ്ധയിൽ തങ്ങളുടെ കാഴ്ചകളെ ഉണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്ര കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിരപരിച്ച് ഒരുപാടും കൂടെ സ്തുതിയും ബഹുമാനും ആധിപത്യം നിനക്ക് നിനക്ക് യോഗ്യമായിരിക്കുന്നു. സഹോദരി, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മുടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമിടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ.
പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നേൽക്കുന്ന മഹാവീര്യത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ സൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരങ്ങളും അശരീരങ്ങളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകലനക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഉസ്ലേമിൽ പേദപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാകമാരും പ്രധാന മാലാകമാരും ഋഷനിവാസന്മാരും ശുദ്ധന്മാരും മൗതന്മാരും ആറാവാസന്മാരും കൈലന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോപന്മാരും കാലങ്ങളും മോളും മൂളും മോഹങ്ങളും മൂടിക്കൊണ്ട് ന്യൂനം പറന്ന് ആകാശവും ഭൂമിയും തന്നെ മൗത്തം കണ്ടാന്ന് നിർജ്ജനിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർദ്രപാട് ചൊല്ലുന്ന ആറാറോ ചിലവുള്ള ശ്രാപന്മാരെ സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ തൃക്കകളിൽ അപ്പം താൻ എടുത്തു സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന്റെ വിശുദ്ധ സ്ലിഹമാർക്ക് കൊടുത്തു വാങ്ങിപക്ഷി പേര് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വെഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതുമായ കാസായം താൻ എടുത്തു സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച തന്റെ വിശുദ്ധ സ്ത്രീമാർ കൊടുത്തുമെല്ലാവരും ഒന്ന് കൊടുപ്പിൻ ഇതനകർക്ക് വേണ്ടി പാമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള അതിന്റെ രക്തമാകുന്നു എന്നറിയ ചെയ്തു. ഇങ്ങനെ ും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമോളും അവരുടെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ നിന്റെ മരണത്തെയും കർമ്മടകത്തെയും മൂന്നാം ദിവസത്തെ ഒത്തുനിൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോട് നിവേദിച്ചവനവന്റെ ഗ്രഹികൾ പോലെ എല്ലാവരും പ്രതികാരം ചെയ്യുന്നതുമായ രണ്ടാമത് തന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഈതമത്തും രക്തം കൂടാതെ ആകമാകുന്ന ശുശ്രൂഷ തന്നെയൊക്കെ ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയരുതേ. എന്നാലോ നിന്റെ കണ്ണുകൊണ്ട് ബോധ പ്രകാരം നിന്റെ ദാസീദാസന്മാരായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശമാണ് ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. കർത്താവേ ഞങ്ങളോടൊത്ത് മല്ലി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോടൊത്ത് മല്ലി ചെയ്യണമേ, കർത്താവേ
ഞങ്ങളോടത്തുമല്ലിച്ചെയ്ത ദേദോന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ ശരീരമായിരിപ്പാൻ പരിശുദ്ധ രൂപം ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. കാസായുള്ള വീഞ്ഞ നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ രക്തമായിരിപ്പാൻ പരിശുദ്ധ രൂപം ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, കൈക്കുള്ള ദേഹദേഹി ആത്മാക്കളെ നിന്റെ ദൃശ്യമേടെ സ്ഥിരതക്കായ സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിൽ ജയിക്കാത്തതുമായ ദൃശ്യമേ സ്ഥിരപ്പെടുത്തി വേദവിധ കാർമുഖ നമ്മുടെ ഇടർച്ചയിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും എൻ്റെ ഏകപുത്രനും പരിശുദ്ധ രൂപായിരിക്കും സ്തുതിയും സ്തോത്രം നിന്റെ സഭകരേറ്റും. മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കുസോസും മാർത്തോമാവലിയും ഉത്രപോലത്തെയും ഇനി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാത്രപോലത്തെയും ഞങ്ങളുമായ സംസ്ഥാനത്തിൻ്റെ ഉത്തരേന്ത്യ സഭയുടെ മോഡക്ടർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിമാർ കൂർലോസ് ജോസഫ് മാർ ബെർണബാസ് തോമസ് മാർ തിമോത്തിയോസ് ഐസക് മാർ ഫിലക്സിനോസ് ഏബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിശന്മാർ ശമ്മാസന്മാർ മുതലായ പട്ടണത്തിൽ എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശ്വരൂഹയുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മുടികൂടാതെ വേല എന്നിട്ടാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളുടെ സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യാന്തരജ്ഞന്മാർക്കും നിയമസഭകൾക്ക് വേണ്ടിയും പ്രത്യേകമായി അമേരിക്കൻ ഐക്യനാടിൻ്റെ പ്രസിഡന്റ് സെനറ്ററുകൾക്ക് വേണ്ടിയും ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻറ്റുകൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മയുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായി സകല മരിച്ചവരെയും അവസാന നാൾ നീർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. ആത്മാക്കളുടെയും സർവജനത്തിൻ്റെയും ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിഷ്യാവധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളോട് അവിസാരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിന്റെ സന്നദ്ധയിൽ കുറ്റമറ്റവൻ ഒരുത്തനുമില്ലാത്തത് കൊണ്ട് അവൻ മുഖാതിന് കരുണകളും പാമോചനം കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങളും ചരണപ്പെട്ടിരിക്കുന്നു. മിത്തുലോസേ ഓ പിലാൻ.
മഹാദേവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. ഈ പുതു ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വിശുദ്ധ ആരാധനയിൽ സമ്മതിപ്പാനൊക്കെ ലഭിക്കുന്ന വലിയ ഒരു അവസരത്തിനും പദവിക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ അധിവസിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. COVID-19 പ്രയാസങ്ങൾ ഇപ്പോഴും എല്ലാ പ്രദേശങ്ങളിലും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം വരാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. വാക്സിനേഷൻ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നല്ലോ, അതൊക്കെ എല്ലാവർക്കും ലഭ്യമായി തീരുവാനും പ്രയോജനകരമായി തീരുവാനും ദൈവമേ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ കഴിയുന്ന പ്രദേശങ്ങളെ നമുക്ക് ഓർക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ പ്രയാസങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ നേതാക്കന്മാരെയും ഭരണകർത്താക്കളെയും ഒക്കെ അവിടുന്ന് സഹായിക്കണമേ. അതനുസരിച്ച് പ്രവർത്തിപ്പാൻ ജീവിപ്പാനൊക്കെ ജനങ്ങളെ അവിടുന്ന് സജ്ജരാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടയിൽപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. രോഗികളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ഹോസ്പിറ്റലായതിനു ശേഷം ഭവനങ്ങളിൽ വന്ന് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡയാലിസിസിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലവിധമായ ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും നമുക്ക് അപേക്ഷിക്കാം. പ്രായത്തിൻ്റെ ക്ഷീണതയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സൗഖ്യം നൽകണമെന്ന് അപേക്ഷിക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈ നാളുകളിലൊക്കെ വിവാഹ ജീവിതത്തിനായി ഒരുങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹം കഴിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കാം. കുടുംബജീവിതമായി താല്പര്യപ്പെടുന്ന അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തക്കതായ തുണകളെ കണ്ടെത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നല്ലോ. ദൈവമേ, നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യവനക്കാർക്ക് വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ ഇടവിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട റിജി അച്ഛനെ കുടുംബമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ യാത്രകളിലും ഈ ദിവസങ്ങളിലൊക്കെ നാട്ടിലായിരിക്കുമ്പോഴൊക്കെ ദൈവം സുഖത്തോടെ ക്ഷേമത്തോടെ കാത്ത് പരിപാലിക്കണമേ. യാത്രകൾ ദൈവം കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിരുമേനിമാരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനി, ഫിലോസഫ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭദ്രാസ സെക്രട്ടറി അച്ഛൻ, അജുവച്ഛൻ, മറ്റ് പ്രിയപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും നമ്മുടെ പണ്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ അവരുടെ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. ഈ ദിവസങ്ങളൊക്കെ യാത്രയ്ക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവമേ,
ഞങ്ങൾ നിന്നോട് യാചിച്ച പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച ഈ കർത്തപ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടും രൂപം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊല്ലുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിന്തമില്ലാത്തതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും അടപ്പമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ കർണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേടെ വിലയേറിയപ്പെട്ട അനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുമുണ്ടാകുന്നതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്നതിനും നിർത്തി വരുന്നതിനുമായ ജീവനും വിശുദ്ധമുള്ള ഏകരുഗായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പിതാ മക്കളോട് കർണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കർണ കാണിക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. നിൻ കൽപ്പനയാ മരണം അധികാരം ചെയ്തു നിന്നയ പാലതുമാഞ്ഞതിന നിനക്കായി സ്തോത്രം എല്ലാം നിനക്കു സ്തോത്രം ആർപ്പിച്ചിടുമേ.
Oh,
നമുക്ക് സ്തോത്രം ചെയ്യാം.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങൾ കർത്താവ് യേശു മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതാ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്താ തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധി കുറ്റത്തിനുമായി തീരരുതേ പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷകമായി ഭവിക്കുമാറാകണമേ ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ സംബന്ധിക്കുന്ന ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ കണ്ണുകളുടെ ബോധം നമ്മത്തും നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ തിരിച്ചു രക്തങ്ങളെ കഴിക്കുന്നതിനാ ഞങ്ങൾ കുറ്റം ബാധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യരായിട്ട് ആദ്യമുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഹരിയും അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ ദ്രോഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ വിളിപ്പേൻ ഞാനുത്തരമരുളും മുട്ടുമ്പോൾ തുറന്നിടും ഞാൻ എന്നുള്ളൊരു നിൻ വാഗ്ദാനം ഞങ്ങളിൽ നിവർത്തിക്കണമേ നീ മലിനരെ ശുദ്ധന്മാരാക്ക മോഹാതുരരെ നിയന്ത്രിക്ക പീഡിതരെ പരിരക്ഷിക്ക രോഗിക്ക് കീടാരോഗ്യം കരുണ നിറഞ്ഞ പിതാവേ നൽ ആശേസുകളിൻ സാഗരമേ ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ എന്റെ സഹോദര സഹോദരന്മാരും പ്രിയമുള്ളവരുമേ പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധവും മഹത്വമുള്ള ക്രിസ്തുവിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേൻ ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദിസായാൽ മുതലെടപ്പെട്ടുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും ബലഹീനനും പാപിയുമായി അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ എല്ലാവർക്കും ശാന്തമായിരിക്കും അനുഗ്രഹത്തോടെ ഇപ്പോ വന്ദനം
Good afternoon. Announcements. Next Sunday, Holy Communion service in English at 10:30 a.m. Reverend Thomas K. Matthew will lead this service. Inviting all families to attend the Holy Communion service on coming Sunday. Online sign-up will open today evening. Sign-up will be first-come, first-served basis for 120 people maximum. Deadline to submit your registration on Saturday, April 17th. Ebenezer Prayer Group will be assisting with the lesson reading. A campaign prayer meeting of our usual Tuesday and the Wednesday fasting prayer is scheduled on coming Wednesday, 9:30 a.m. at church. Friday at 7 p.m., youth fellowship meeting at church. Saturday at 10:30 a.m., Saviour Sangam meeting at church. General announcements. RAC General Body meeting. A general body meeting of the Southeast Region Activity Committee has been scheduled on Sunday, April 11th at 2 p.m. at Assumption Marthoma Church, Philadelphia, to transfer the following agenda. Presentation of report, presentation of accounts, election of new office bearers, and AOB. Our diocesan Thirumeni, Right Reverend Dr. Isaac Murphy-Lexinos will be presiding over the meeting. Kindly make yourself available for this meeting. Hope to see you all there. Lovingly, Abraham Kurivilla, Vice President, Southeast RAC. Southeast Region UNSACM General Body Meeting. Southeast Region General Body will be held on Saturday, April 17, 2021 at 6 p.m. via Zoom. Agenda, Report 2020, Accounts 2020, Budget 2021, Farewell to Transferring Agents, any other items with the permission of the Chair. H. Matthew, Secretary. General Body Meeting of Central B. Saviour Sangam. A General Body Meeting of Central B. Saviour Sangam is scheduled to be held on Sunday, April 18, 2021 at 4 p.m. via Zoom call. To transfer the following agenda, Reverend Jinu Abraham will preside over the meeting. Annual Report for the year 2020, Accounts for the year 2020, Budget for the year 2021, any other appropriate items with the permission of the Chair. Along with this meeting, farewell of transferring agents also will be held. This will be a combined meeting of Southeast Region Saviour Sangam. We request all your prayerful participation. Sincerely, President Reverend Jinu Abraham, Secretaries Dr. Mariam Abraham and Sheila Daniel. Regional Sunday School Teachers Training and other upcoming events. I would like to remind you of the few upcoming events of the Sunday School. Teachers training is scheduled to be held on May 22nd, Sunday, 9:30 a.m. via Zoom conference call. Reverend Prince Varghese and Mr. Tom Phillip will lead the training session. The Zoom link will be provided via separate email. To Junior Senior Conference. Junior Senior Conference will be held on June 26th, Sunday, Saturday, on Zoom platform. Mr. Timothy Thomas and Mrs. Elizabeth Johnson will be leaders of Junior Senior Conference. Additional details to follow. 3. Junior Workshop for Grade 2 to 5. Junior Workshop is scheduled to be held on July 10th, Saturday, on Zoom platform. Reverend Abraham Kurivilla and Mrs. Neeti Prasad will be the leaders for the Junior Senior Conference. More details to follow. Please mark this date in your calendar and keep this ministry of the Sunday School in your prayers. Thomas Phillips, Secretary, Southeast Region Sunday School. Christos Sunday School announcement. Sunday School, that on May 2nd at 3:30 p.m., there will be a virtual practice exam and parent information session. More details will be sent via email. Another John's Sunday School Secretary. Newly wedded couple. Mr. Ariel Jacob and Mrs. Anne Mary Jacob. അവര് ഇന്നലെ നമ്മുടെ ക്രിസ്തോസ് ഇടവകയിൽ വെച്ച് വിവാഹിതരായവരാണ്. അവർ രണ്ടുപേരും ഇന്ന് ആദ്യമായി വിവാഹത്തിന് ശേഷം ഇന്ന് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു. അതോടൊപ്പം മിസ്റ്റർ ഏരിയലിൻ്റെ പേരൻസ് മിസ്റ്റർ ജേക്കബ് ചെറിയ ആൻഡ് മിസ്സസ് ലില്ലിക്കുട്ടി ജേക്കബ് എല്ലാവരും ഫാമിലിയായിട്ട് ഒരുമിച്ച് ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നു. ഒന്ന് എഴുന്നേറ്റ്.
എല്ലാവരെയും സ്നേഹത്തോടെ ക്രിസ്തുസ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ഏരിയൽ ആൻഡ് ആൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ചയിലുള്ള അനൗൺസ്മെൻറ്റുകൾ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരാഴ്ച നേരുകയും ചെയ്യുന്നു. താങ്ക് യു. ഈ പുതു ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ലഭിച്ച നല്ല കൂടിവരവനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്ര ആളുകൾക്ക് ദേവാലയത്തിൽ കടന്നു വരുവാൻ ദൈവം അവസരം നൽകിയല്ലോ. തുടർന്നുള്ളതായ ആഴ്ചകളിലും കൂടുതൽ ആളുകൾക്ക് ദേവാലയത്തിൽ വരുവാനും ആരാധനയിൽ സംബന്ധിപ്പാനും ഉള്ള അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ച നല്ല കൂടിവരവനായി കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി സ്തോത്രം. പിരിഞ്ഞു പോകുമ്പോൾ ഉയർത്തുന്നേറ്റ കർത്താവ്, ഞങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളോടുകൂടി പ്രത്യാശയോടുകൂടി മടങ്ങിപ്പോകുവാൻ സഹായിക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേയും. ആമേൻ. യേശു ശുശ്രൂഷയോടെ പൂർണ്ണമായിരിക്കുന്നു. താങ്ക് യു.